ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോ ഇന്നിപ്പോ ഞങ്ങളിതാ ബാംഗ്ലൂരിലേക്ക് പോവാൻ ട്ടോ. അപ്പൊ ഇക്ക വന്നിട്ടുണ്ട്, ഇക്കതാ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടോ വന്നത്? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വന്നിട്ട് ഡോര് വന്ന് തൊട്ടട്ടിപ്പഴിച്ചിരിക്കും അറിയുന്നത് വന്ന കാര്യം. അപ്പോ എന്തായാലും ഇപ്പൊ നമ്മള് ഒരു ഉച്ചയ്ക്ക് പുറപ്പെട്ടതാണ്. ഐദിനെ കൂട്ടിയിട്ടുള്ളൂ, അമ്നൂസിനെ കൂട്ടിയിട്ടില്ല കേട്ടോ ഇത്തവണ. അപ്പൊ ജസ്റ്റ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അത് മാത്രല്ല, ഞാൻ ബാംഗ്ലൂർ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂരിൽ കാണുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നല്ല കേട്ടോ, ഇവിടെ നാട്ടില് ആകെ കണ്ടിരിക്കണേതാ വയനാട്ടിലാണ്. പിന്നെ ഞാൻ പോയിട്ടത് വേറെ ഞാൻ പോയിട്ടില്ലല്ലോ നാട്ടില്. ആ മൂന്നാർ പോയിക്കണു, മൂന്നാർ പോയിക്കണു ബാംഗ്ലൂർ. അത് തന്നെ ഓക്കെ, പിന്നെ പോണല്ലേ. മൂന്നാർ പോയിക്കണു, വയനാട് പോയിക്കണു. അപ്പൊ ഇനിയിപ്പോ ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മളിപ്പോ വാളയാർ ടോൾ ബൂത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാണ്, കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. അപ്പൊ ഇന്ന് ഇരുന്നിട്ട് സ്റ്റംപ് ആയിട്ടുണ്ട് കേട്ടോ. ടോൾ ബൂത്ത് റീചാർജിന്റെ കാര്യത്തിന് വെയിറ്റ് ചെയ്യാല്ലേ, എന്തോ റീചാർജ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റാണ്. ഇതാ കാണുന്നതാണ്, ഇതാ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് അല്ലത്, ചെക്ക് പോസ്റ്റ് സോറി, അത് ബൂത്ത് അല്ലേ, ടോൾ ബൂത്ത് അല്ലേ. ആ അത് ടോൾ ബൂത്ത് ആണ്, ചെക്ക് പോസ്റ്റ് അല്ലേ, സോറി. അപ്പൊ നമ്മൾ ടോള് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നുള്ള യാത്രയായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇക്ക മാസ്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ഇപ്പൊ ഏകദേശം 2 മണിയെല്ലാം കഴിഞ്ഞ് 2:30 ആയിക്കണോട്ടോ. അപ്പൊ നമ്മള് ബാംഗ്ലൂരിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ നമ്മൾ പാലക്കാട് വഴി സേലം അങ്ങനെയാണ് കേട്ടോ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പോ ഞങ്ങളിപ്പോ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഏകദേശം ഇപ്പൊ നമ്മള് ഇവിടെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ ടൈം. നമ്മള് 2:30 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോ ഒന്ന് നടന്ന് വർത്താന്ന് വിചാരിച്ചതാണ്. അമ്നുവും അല്ല ഐദിയും ഒക്കെ ഉണ്ട്, അമ്നൂസ് വിളിക്കുന്നുണ്ട് ഇവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ അറിയില്ല ഇനിയിപ്പോ എന്താവും എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഇരിക്കും അങ്ങനെ ഫുൾ വാശിയും പിടിക്കാറൊന്നുമില്ല, നോക്കാൻ എന്തായാലും. അവൻകൊക്കെതാ സാപ്പാട്. ശരിക്കും ട്രാവൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഐദ് ബേബിക്കുള്ള ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സെർലാക്ക എനിക്ക് കൊടുത്തിട്ട് തീരെ ശീലമല്ല, അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാ നമ്മള് കോയമ്പത്തൂര് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഇതാ ചായ എല്ലാം കുടിച്ചു. അതിനുശേഷം ഐദിബേബിക്ക് ഐദിബേബിയുടെ കുറുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിട്ടോ. അതൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു വരുമ്പോ എങ്ങനെ ഫുഡ് കൊടുക്കും എന്നുള്ളത്. എന്തായാലും കൊടുക്കാൻ വേണ്ടിട്ട് പറ്റി. അപ്പൊ ഇനി നമ്മള് പോവാൻ കേട്ടോ. ആ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ടോളാണ് കേട്ടോ. റോഡും ടോളും, വേറെ ഒന്നുമില്ല കാണാന്. അപ്പൊ അങ്ങനെ ഇതാ പൊക്കോണ്ടിരിക്കാൻ കണ്ട വേറൊരു ടോള് എത്തി അങ്ങനെ. അല്ല റോഡാണ്, നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ കോയമ്പത്തൂർ കഴിഞ്ഞു. അപ്പൊ ഇനി ചെലപ്പോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാ? സേലോ, ഈ റോഡ് അടുത്തത്. എനിക്ക് ഇറച്ചു വഴിയൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. അടിപൊളി എന്താ പറയാ, തമിഴ്നാട് തമിഴ്നാട് രസീതീജ കേട്ടോ. നല്ല അടിപൊളി സാധനങ്ങളാണ്, കഴിച്ചിട്ടില്ല, കണ്ടിട്ടല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഇന്നലെ നമ്മൾ സേലത്ത് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ. നല്ല ടയേർഡായിരുന്നു, അപ്പൊ രാത്രി കാരണം വീടൊന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതാ രാവിലെ ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഞാൻ അറിയാ, എനിക്ക് ഓർമ്മയില്ല.
എന്തായാലും പറ്റുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ബാംഗ്ലൂരിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. നല്ല ഹോട്ടലാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതൊക്കെയാണ് അന്ന് നമ്മളിതാ രാവിലെ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും സേലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ബാംഗ്ലൂരിക്കുള്ള യാത്ര. വാ, എന്ത് രസമല്ലേ. ഇവിടുന്നൊരു ഫോട്ടോ എടുത്തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നിന്നിട്ടുള്ള റൂം. അപ്പോൾ രാവിലെ തന്നെ ഐതി ബേബിക്കുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തു, അതെല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ലഗേജെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു ബെഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഏതാ ബാത്റൂം, അതുപോലെ കബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഒരുപാട് നാളായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, കമൻസിലൂടെ ആയിട്ടും പേഴ്സണൽ മെസ്സേജസൊക്കെ ആയിട്ടും. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഈ ഒരു വീഡിയോയിൽ മാക്സിമം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതെല്ലാം പറയാം. അപ്പം നമ്മുടെ വ്ളോഗ്സിലെല്ലാം ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഞാനിന്ന് തിരിച്ച് മസ്കറ്റിലേക്ക് പോകുന്നില്ലേ, അതുപോലെ ഇക്ക പോകുന്നില്ലേ, ഇക്ക എവിടെയാണ് എന്നുള്ളത്. അപ്പം നമ്മൾ സേലത്ത് നിന്ന് വിട്ടിട്ടിപ്പോൾ ഏകദേശം 110 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. 1.5 മണിക്കൂർ എടുത്തു അല്ലേ, 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ ടൈം 10:30 ആയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ബ്രേക്ക് എടുത്താണ് ഐതിദാ കിടന്ന് കളിക്കുന്നുണ്ട്, തിരിയുണ്ട്, അമ്മൂസ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെത്തി ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ടാണുള്ളത്, ഇപ്പൊ ഇന്ന് രാത്രി ആകുമ്പോഴത്തേന് എത്തുന്ന വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് അവിടെ ഒന്ന് നാളെ പോവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ തിരിച്ച് മസ്കറ്റിലേക്ക് പോവും. ഇപ്പോൾ ഇക്ക ഒരു ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് ഇപ്പോൾ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും പോകുന്ന ടൈമിൽ എന്തായാലും നമ്മൾ നിങ്ങളോട് എന്തായാലും പറയും. അപ്പോൾ പോയിട്ട് നമ്മൾ എന്തായാലും അവിടെ സെറ്റിൽ ആവുന്നതിൻ്റെ, ഇപ്പോൾ എന്തായാലും നമ്മൾ റൂമെല്ലാം നമ്മൾ അവിടെ വെക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് നമ്മൾ റൂം എടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിതാ ഇപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റംപായിട്ടാണ് ഉള്ളത്. മഷുക്ക ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് പോയിട്ട് ഞാനും മൈദി ഇതാ വണ്ടിക്കത്തിയിരുന്ന് ബോറടിച്ചിരിക്കുന്നത്. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പം സമയം ചെറ്റു പറഞ്ഞാൽ 2:30 ആയിട്ടുണ്ട്. ഇനി എപ്പോഴാണാവോ വരിക, എന്നിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം, എന്നിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം, എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ ബാംഗ്ലൂരിലെത്തി. അപ്പം ഇക്കാൻ്റെ ബിസിനസ് കാര്യമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് പെർപ്പസിനൊന്നും നമ്മൾ കൂടെ വരാതിരിക്കാൻ നല്ലത്, നല്ല ബോറിംഗ് ആയിരിക്കും. പിന്നെ അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് ആരൊക്കെയുണ്ടെന്നുള്ളത്. അങ്ങനത്തെ നമ്മൾ ഓറിയൻ മാളിലേക്ക് പോവാൻ കേട്ടോ. ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. ടൈം 4 മണി കഴിഞ്ഞു, രാവിലെ 9 മണിക്ക് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചല്ലേ. 8 മണിക്കേറ്റ് കഴിച്ച ഫുഡാ. അപ്പൊ നമ്മള് ഓറിയൻ മാളിലാണ്, വിശന്ന് പരിപ്പ് ഇളകിക്കണം കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എനിക്ക് ഒരു ഇത്തണ്ട്, പിന്നെ ഒരു അനിയനും ഉണ്ട്. ഇത്തന്നെക്കാട്ടിലും 2 വയസ്സിന് മൂത്തതാണ്. അനിയൻ എന്നെക്കാളും ഒരു 5 വയസ്സിന് താഴെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇത്ത മസ്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മയും ഉപ്പയും, എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉമ്മയുപ്പയാണോ ഉണ്ടല്ലേ, പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പയാണെന്നുള്ളത് മസ്കറ്റിക്ക് പോയതെന്നുള്ളത്. അപ്പം അത് എൻ്റെ ഉമ്മയുപ്പയാണ്. പിന്നെന്താ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഡൗട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫ്രൈഡ് ചിക്കൻ ആൻഡ് ചീസ് മോമോ. കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. അത് സ്പൈസി ആണേ.
എന്ത് നല്ല ചിക്കനും ചീസിൻ്റെയും മോമാണ് കേട്ടോ. പിന്നെ അതിനൊരു സ്പൈസി സോസ് കൊടുത്ത് ടേസ്റ്റ് ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പോവാണ്. റൂം എടുക്കണം, റൂം എടുത്തിട്ടില്ല അല്ലേ, റൂം എടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കമൻസിലെല്ലാം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അഹങ്കാരമാണോ അതോ ജാടയാണോ, അതുകൊണ്ടാണോ വീഡിയോക്ക് റിപ്ലൈ ഒന്നും അല്ല കമൻസിന് റിപ്ലൈ ഒന്നും കൊടുക്കാത്തതെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളങ്ങനെയും ചോദിക്കല്ലേ, നിങ്ങളും ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടമാവും. വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ ഐതി ബേബി ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഐതി ബേബി ഇതാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോയിൽ വോയിസ് എല്ലാം കൊടുക്കുന്നുണ്ട്, വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അവനുള്ളത് കൊണ്ട് അവന് ഫുൾ ടൈം ഞാൻ വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് റിപ്ലൈ ഒന്ന് തരാൻ വേണ്ടി പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് എല്ലാം ലേറ്റ് ആവുന്നത്. വീഡിയോ ലേറ്റ് ആകുമ്പോഴും കമൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഭയങ്കര എന്താ പറയുക, എന്താ വീഡിയോ ഇടാത്തതെന്നെല്ലാം ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാത്തത്. നിങ്ങൾ എന്തായാലും എത്ര ലേറ്റ് ആയാലും ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ അതാണ് കേട്ടോ കാരണം. അങ്ങനെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വഴി തെറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വഴിതെറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം വഴി തെറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ അവസാനം നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. നല്ല റഷാണ്, നല്ല ട്രാഫിക്കാണ്, ഭയങ്കര ഇതി നല്ല റഷാണ്, എന്താ പറയുക നല്ല ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് എന്താ പറയുക വഴി തെറ്റിപ്പോയി ആകെ കുടുങ്ങിപ്പോകുന്നൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇത് ബാംഗ്ലൂരിലുള്ള ഐ ടി സി വിൻസർ ഹോട്ടലാണ് കേട്ടോ. നല്ല സ്റ്റേ ആയിരുന്നു. നമ്മുടെ റൂം നല്ല റൂമാണ് കേട്ടോ. ഇവിടെ കബോർഡ് ഉണ്ട്, കബോർഡ്. പിന്നെ കുറേ ആയിട്ട് ചീസ് കേക്ക് അന്വേഷിച്ച് നടക്കുന്നു ഞാൻ. അപ്പോൾ ഇത് ബാംഗ്ലൂരിലുള്ള ട്രഫിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേയാണ് കേട്ടോ. നല്ല റഷുള്ള ഒരു കഫേയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അവിടുത്തെ ഫുഡെല്ലാം. നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ഫുഡാണ്. അങ്ങനെ ഇന്ന് ഡേ 3 ആണ്. നമ്മളിപ്പോൾ രാവിലെ ഫ്രഷായി ഇപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. Thank you.
അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു ഇവിടുത്തെ ഒരു മാർക്കറ്റിലും കൂടെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് അവിടെ ആ മാർക്കറ്റിലും കൂടെ പോകണം. അങ്ങനെ നമ്മൾ ഇതാ പോകുന്നു. അങ്ങനെ ഡേ ഫ്രീ അല്ലേ. ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടത്. അതോ ഇതൊക്കെ 100 രൂപക്കൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റ് കണ്ടു, നമ്മൾ പോകുന്നു. അപ്പം നമ്മൾ അവിടുത്തെ മാർക്കറ്റിൽ പോയതാണ്. നല്ല റഷുള്ളൊരു മാർക്കറ്റാണ്. അതുപോലെ തന്നെ നല്ല റേറ്റും കുറവാണ് കേട്ടോ. എന്താ പറയുക, ചപ്പൽസിനൊക്കെ 200 രൂപീസ്, അതുപോലെ സ്കേർട്ടിനൊക്കെ 150 രൂപീസ് അതൊക്കെയാണ് അവിടുത്തെ റേറ്റ് കേട്ടോ. അത്രയൊക്കെ നല്ല വില കുറവാണ്. വിശക്കുണ്ടെങ്കിൽ വേഗം കഴിക്കണം, നിങ്ങൾ ഹീറോയിനെ പോലെ ആവും. വിശക്കുണ്ടെങ്കിൽ താങ്കൾ ഹീറോയിനെ പോലെ ആവും. സീരിയസ് ആയിട്ട്, സീരിയസ് ആയിട്ട്. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അടയാർ, അവിടെ നമ്മൾ വന്നിക്കണേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നൈദ് ബേബി ഇതവിടെ കരയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൽസ് ഓർഡർ പറയൂ പറയൂ. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് അമ്യൂസിന്റെ ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ സേലത്തുള്ള ടൗണിക്ക് ഒന്ന് ഇറങ്ങിയതാണ്. എവിടെ പോയാലും റഷ് ആയിരിക്കും. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അധികവും എവിടെ പോയാലും റഷ് ആയിരിക്കും. അങ്ങനെ നമ്മള് ടോയ്സ് എല്ലാം മേടിച്ച് ഇപ്പൊ തിരിച്ച് പട്ടാമ്പിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല ലേറ്റ് ആയിക്കണം കേട്ടോ. നല്ല ലേറ്റ് ആയിക്കണം മീൻസ് 8-9 മണി ആയിട്ടുള്ളൂ ഈ ഒരു ടൈമിൽ. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പട്ടാമ്പേക്ക് വിട്ടു. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ ഒരു ബാംഗ്ലൂർ യാത്ര. വെറും യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്നൂസിനെ വീട്ടിലാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് വേഗം വീട്ടിൽ എത്തണം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഏകദേശം ഒരു 1.5 ദിവസം തന്നെ നമുക്ക് ഫുള്ള് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തന്നെ 1 ദിവസം എടുത്തിട്ടുണ്ട്. ബാക്കി ആണ് നമ്മൾ ജസ്റ്റ് അവിടെ പോയത്. പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ പിന്നെ അതായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു കുഞ്ഞ് ബാംഗ്ലൂർ വിശേഷം. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.